ഹായ് കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഇന്ന് ഒരു പ്രത്യേക അവസ്ഥയിലാണ്. 10-14 ദിവസത്തോളമായി നമ്മൾ ഏകദേശം ലോക്ക്ഡൗണായി വീട്ടിൽ തങ്ങിയിരിക്കുകയാണ്. കോവിഡ് വൈറസ് എന്ന ഈ സംഹാരി നമ്മുടെ ലോകം മുഴുവൻ കീഴടക്കി കഴിഞ്ഞു. നമ്മളെല്ലാം ഇതിൻ്റെ ഭീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയുകയാണല്ലോ. അപ്പോൾ ഈ COVID-19 എന്ന രോഗം നമുക്ക് വരാൻ സാധ്യതയുണ്ടോ? നമ്മളുടെ ഇടപഴകിയ ആൾക്കാരുമായിട്ട് ആർക്കെങ്കിലും കോവിഡ് ബാധ ഉണ്ടായിട്ടുണ്ടോ? അടുത്ത പ്രദേശങ്ങളിൽ ആർക്കെങ്കിലും കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? മുതലായ വിവരങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു പുതിയ ആപ്പ് ഇറക്കുന്നുണ്ട്. ആ ആപ്പിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ ഗവൺമെൻറ് ആരോഗ്യ സേതു എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഇറക്കുകയുണ്ടായിരുന്നു. ഈ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ നമുക്ക് ഈ രോഗവ്യാപനം COVID-19 നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ആപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ അയൽവക്കക്കാർക്കോ നമ്മളുടെ കൂട്ടുകാർക്കോ നമ്മൾ ഈ മൊബൈൽ, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത മൊബൈലിൽ ബ്ലൂടൂത്ത് വഴിയായിട്ടാണ്, ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് ലൊക്കേഷൻ ഷെയറും ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ആപ്പ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന COVID-19 ആർക്കെങ്കിലും ബാധിച്ചവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് ഉടനെ ഇൻഫർമേഷൻ തരും, നമ്മളിപ്പോൾ ഒരു ഡേഞ്ചർ സോണിലാണ് നിൽക്കണമെന്നുള്ളത്. കാര്യം നമ്മളെല്ലാവരും ഡിസ്റ്റൻസ് കമ്മ്യൂണിറ്റി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നടക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഈ മൊബൈലിൽ ഇത് ഈ ആപ്പുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ആരെങ്കിലും ഇത് ബാധിച്ചവരൊന്നും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പ് നമുക്ക് ഇൻഫർമേഷൻ തരും. മാത്രമല്ല നമ്മുടെ പരിസര പ്രദേശങ്ങൾ ആർക്കെങ്കിലും ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നമുക്ക് ഈ ആപ്പ് മെസ്സേജിലൂടെ ഇൻഫർമേഷൻ തരും. അപ്പോൾ ഈ ആപ്പ് നിങ്ങളെല്ലാവരും മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോവിഡ് ബാധ നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലേക്ക് എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ള മുതലായ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ ഈ ആപ്പ്, ഈ ആരോഗ്യ സേതു എന്ന ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും, എല്ലാ ന്യൂസുകളും, എല്ലാ കാര്യങ്ങളും, അതുപോലെ നമുക്കൊരു സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് കൂടി ഇതിലൂടെ നടത്തി നമുക്കിത് നമ്മളിതിൽ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള കാര്യങ്ങളും കൂടി ഈ ആപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ കൂടെ ബ്ലൂടൂത്തും ലൊക്കേഷൻ മാപ്പും കൂടി ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ വ്യാപിച്ച് ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും എന്നുള്ള മറ്റുമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് അപ്പോൾ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുവാനും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വീഡിയോയിലേക്ക് പോകാം. ഇത് ഈ ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ആപ്പ് എങ്ങനെ നമ്മളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് ആദ്യം ഞാൻ പറയുന്നത്. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. ആരോഗ്യ സേതു എന്ന് പ്ലേ സ്റ്റോറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം, ഒരു ബട്ടൺ, പച്ച ബട്ടൺ കണ്ടത്, അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ എന്നുള്ളൊരു ഇത് കിട്ടും, ബട്ടൺ കിട്ടും, പച്ച കളറിലുള്ള ഒരു ബട്ടൺ ഓപ്പൺ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ആരോഗ്യ സേതു എന്ന ആപ്പ് നമ്മളുടെ മൊബൈലിൽ ഇൻസ്റ്റാളായി. ഇനി ബാക്കി കാര്യങ്ങൾ, ഈച്ച് വൺ ഓഫ് ദി പവർ ടു ഹെൽപ്പ് പ്രസൻറ്റ് ദി സ്പ്രെഡ് ഓഫ് ദി കൊറോണ വൈറസ് പാൻഡമിക് ഇൻ ഇന്ത്യ, വിഷ് യു ലൈക്ക് ടു ബി കെപ്റ്റ് ഇൻഫോംഡ്. ഇതിന് അവരുടെ ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിനായിട്ട് നമ്മൾ ബ്ലൂടൂത്തും
ലൊക്കേഷൻ മാപ്പ് ലൊക്കേഷൻ ഷെയറിങ് അതും ഓൺ ചെയ്തിടണം. അത് പ്രത്യേകം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഓൺ ചെയ്തിടണം. ഇത് സോഷ്യൽ ഗ്രാഫിക്കിലൂടെയാണ് ഇത് നമുക്കിത് ഇത് മെസ്സേജുകൾ പാസ് ചെയ്യുന്നത്. പിന്നെ യു വിൽ ബി അലർട്ട്. ഓൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മെസ്സേജിലൂടെ നമ്മൾ അറിയിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആരോഗ്യ സേതു എങ്ങനെ നമ്മുടെ മൊബൈലിൽ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതും നമ്മുടെ ഫ്രണ്ട്സിനെ ഇവ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡിവൈസ് ലൊക്കേഷൻ മാപ്പ് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിടണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൊറോണ വൈറസ് ബാധിച്ചവരും മറ്റുള്ളവരുടെ ഇൻഫർമേഷൻ നമുക്ക് വരുള്ളൂ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ എഗ്രി കൊടുക്കുക. ഐ എഗ്രി എന്നുള്ള ബട്ടൺ താഴെ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എഗ്രി ആണെന്നുള്ളത് കൊടുക്കുമ്പോൾ എടാ അലോ ചെയ്യണം. ഈ ആരോഗ്യ സേതു ടു ആക്സസ് ദിസ് ഡിവൈസ് ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഇതാണ്. പിന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ ഉപയോഗിക്കും. മൊബൈൽ നമ്പർ നമ്മളതിൽ അടിച്ചു കൊടുക്കുക. നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കണം. കേട്ടോ, സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഒരു ഒ ടി പി വരും. നമ്മൾ ആ മൊബൈലിലേക്ക് ഒ ടി പി വരും. അത് അതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഒ ടി പി വേണ്ട, നമ്പർ വന്നിട്ടുണ്ട. ഈ ഒ ടി പി നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മളത് കൊടുക്കുക. പിന്നെ എഗ്രി എന്ന് പറഞ്ഞൊരു ആ എഗ്രി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ പേഴ്സണൽ ഡാറ്റാസ്, നമ്മളുടെ പേര്, വയസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അതെല്ലാം വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പേരടിച്ചു കൊടുക്കണം. വേണ്ട, പേര് എന്നുള്ള കോളത്തിൽ വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ള പേര് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഫുൾ നെയിം അടിച്ചു കൊടുക്കണം. ഫുൾ നെയിം തന്നെ അടിച്ചു കൊടുക്കണം. അത് അടിച്ചു കൊടുത്തിട്ട് ഇത് ഈ ബട്ടണിൽ ഒരു കറുത്ത ബട്ടണാണ്, അവിടെ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത ചോദ്യം വരും. വയസ്സ് എത്രയാണെന്നുള്ള ചോദ്യം വരും. അടുത്ത നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പ്രൊഫഷൻ അടിച്ചു കൊടുക്കുക. പ്രൊഫഷൻ അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിദേശത്ത് യാത്ര നടത്തിയിട്ടുണ്ടോ, അതിനില്ല എന്നുള്ള മറുപടി കൊടുക്കാൻ. പിന്നെ ചോദിക്കും നിങ്ങൾ വോളണ്ടിയറാകാൻ തയ്യാറാണെന്നുള്ളത്, സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണോ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ താല്പര്യം ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ ഇല്ലാന്ന് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു സെൽഫ് അസസിങ് ടെസ്റ്റ് ഉണ്ട്. അതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ സെൽഫ് അസസിങ് ടെസ്റ്റിൽ ചില ചോദ്യങ്ങൾ നമ്മളൊരു ചാറ്റ് ബോക്സ് ഓണായിട്ട് വരും. ആ ചാറ്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ യെസ് ഓർ നോ എന്നുള്ള മറുപടി കൊടുക്കുക. അതാണ് ഈ ചാറ്റ് ബോക്സാണ് ഈ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന സിംപ്റ്റംസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കോവിഡ് സംബന്ധമായിട്ടുള്ള സിംപ്റ്റംസ് ഉണ്ടോ ഇല്ലെന്ന്, അപ്പോൾ ഇല്ലയെന്ന് അടിച്ചു കൊടുക്കുക. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ മറ്റ് ലങ് ഡിസീസോ ഹാർട്ട് ഡിസീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അടിച്ചു, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ നിങ്ങൾ കൊറോണ വൈറസ് ബാധിതനാണെന്ന് വയ്ക്കും. അപ്പോൾ അതിൽ നൺ ഓഫ് ദി എബവ് എന്നും പറഞ്ഞ് ലാസ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അത് പറയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ആപ്പ് ഷെയർ ചെയ്യണം. കാര്യം എല്ലാവരും ഇതറിഞ്ഞ് അറിയണം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ്. ഈ ആപ്പിൽ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇത് ഈ ആപ്പ് നമ്മൾ മൊബൈൽ ഈ ആപ്പ് വഴി ആരോഗ്യ സേതു ഉള്ള ഈ ആപ്പ് വഴിയായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഈ കോവിഡ് സംബന്ധിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടും. സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യു ആർ സേഫ് എന്നും പറഞ്ഞൊരു ഇത് വരും. കണ്ടാ, പിന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും. ഈ കോവിഡ് ബാധ എത്ര പേർക്ക് ബാധിച്ചിട്ടുണ്ട്, എല്ലാ ന്യൂസും ഇതിൽ അപ്ഡേറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തന്നെ മെസ്സേജ് വരും ഏതൊക്കെ തീരുമാനങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നു, എത്ര പേര് മരണപ്പെട്ടു, എത്ര പേർക്ക് ബാധിച്ചു, നിങ്ങളുടെ സമീപത്ത് എത്ര പേർക്കുണ്ട് എന്നൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിൽ ഷെയർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഷെയർ ബട്ടണിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. ഈ ആപ്പിനെ പറ്റിയുള്ള വിശേഷങ്ങൾ അയച്ചു കൊടുക്കാൻ വേണ്ടി ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ടെസ്റ്റ് അഗെയിൻ എന്നും പറഞ്ഞു കൊടുത്തങ്ങനെ ബട്ടൺ കണ്ടോ, ഒരു വെള്ള ബട്ടൺ, അതിൽ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അതിൽ കയറി വല്ല സിംറ്റംസ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് വല്ല ഇതിനെപ്പറ്റി സംശയം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കയറി കഴിഞ്ഞാൽ ടെസ്റ്റ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം, സ്വയം ടെസ്റ്റ് ചെയ്യാമെന്നാണ്. നിങ്ങൾ രോഗബാധിതനാണോ ഇല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് ടെസ്റ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ സംശയം തോന്നിയാലും അതിൽ കയറി ടെസ്റ്റ്, അത് കയറിട്ട് നിങ്ങളെ സിംറ്റംസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നമ്മളുടെ രാജ്യത്ത് ബാധിച്ചിരിക്കുന്ന ഈ കോവിഡ് വൈറസിനെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിലൂടെ പ്രതിരോധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് എല്ലാ ഇതും വേണ്ട, ഇതിൽ കാണുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ആപ്പ് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ ബന്ധുക്കൾക്കും മിത്രാദികൾക്കും ഈ അത് അവർ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇതൊരു സേഫ്റ്റി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.